ഇത്തരത്തിൽ പറയുന്ന നട്ടുവാങ്കം എന്നാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക. നിങ്ങൾ അതിൽ ആ ഇടയ്ക്കായിട്ട് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഇടയ്ക്ക വെക്കുന്നത് എവിടെയാണ്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക കൊട്ടിക്കഴിഞ്ഞാൽ കൊട്ടുന്നയാൾ എവിടെ വെക്കും? അമ്പലത്തിന്റെ കഴുക്കോലിൽ എവിടെയെങ്കിലും തൂക്കിയേയിടും. കാരണം ഇടയ്ക്ക ഒരു കാരണവശാലും ഭൂമിയിൽ വെക്കില്ല, സ്പർശിക്കത്തില്ല. ലോകത്ത് എത്രയോ വാദ്യോപകരണങ്ങളുണ്ട്, ഈ സകല വാദ്യോപകരണങ്ങളും വില കൂടി, ഇതിനേക്കാൾ ഇരട്ടി ഇരട്ടി വരെയുള്ള ഏത് വാദ്യോപകരണങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തറയിൽ വെക്കും. പക്ഷേ ഏത് വാദ്യോപകരണം താഴെ വെക്കില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക തൂക്കിയിടുന്നത്, അതിടയ്ക്ക ശംഖ് ഇതൊന്നും താഴെ വെക്കരുത്. അങ്ങനെയുള്ള ആ ഇടയ്ക്കായുടെ ആ അടിയില് തൂങ്ങി കുറെ പന്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? പന്ത്. എന്നാ ഇനിയും അമ്പലത്തിൽ ആള് വരുവാണെങ്കിൽ അതൊന്ന് വാങ്ങിക്കാൻ നോക്കണം. അത് എത്ര വണ്ണം ഉണ്ടെന്നറിയാമോ? പന്ത് പന്ത് എന്നി നോക്കിയാലറിയാം, 64 പന്തുകാണ്. ഓരോ പന്തും എന്തോന്നാണ്? ഓരോ കലയാണ്. അതുകൊണ്ടാണ് വാദ്യോപകരണങ്ങളുടെയൊക്കെ രാജാവാണ് ആര്? ഇടയ്ക്ക. ആ പന്ത് തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 4 കമ്പ് വെച്ചിട്ടുണ്ടാവും. ആ 4 കമ്പിന്റെയും ഒരു സൈഡിൽ 8 ഒരു തുമ്പത്ത്, മറു സൈഡിൽ 8, അപ്പൊ എത്രണ്ണമായി? ഒരു കമ്പിൽ 16. 16 × 4 = 64. ഈ 4 കമ്പും 4 വേദങ്ങളാണ്. ഋഗ്വേദസ്, സാമം, അഥർവം എന്ന് പറയുന്ന ആ 4 വേദങ്ങൾ. അതേപോലെ തന്നെ ഇടയ്ക്ക വരിഞ്ഞു കിട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ രണ്ടും തുകൽഭാഗവും തമ്മിൽ കൂട്ടിക്കെട്ടാനായിട്ട് 6 സുഷിരങ്ങൾ കാണും. ആ 6 സുഷിരങ്ങൾ 6 ശാസ്ത്രങ്ങളാണ്. ശിക്ഷാ, കല്പം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ് എന്ന് പറയുന്ന 6 ശാസ്ത്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ ഇടയിലുള്ള ആ കമ്പിന്റെ നടുവിൽ ഒരു സുഷിരം കാണും. ആ സുഷിരം സൂചിപ്പിക്കുന്നത് ഓങ്കാരത്തെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കയിൽ തട്ടുമ്പോൾ ഏത് ശബ്ദമാണ് പ്രതിധ്വനിക്കുന്നത്? ഓം ഓം എന്നായിരിക്കും. അതാണ് നല്ല വാദ്യമേളക്കാരൻ കൊട്ടുമ്പോൾ അതേ മുട്ടുമ്പോ തന്നെ എന്ത് ശബ്ദം വരും? ഓം എന്നുള്ള ശബ്ദം. അപ്പോ 64 കലകൾ ഉള്ള സർവജ്ഞ ത്വം പ്രസീദമേ, അങ്ങ് നീ എന്നോട് പ്രസാദിച്ചാലും. നീ ആരാണ്? രമാരമണ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ കാന്തനായിരിക്കുന്ന ഭർത്താവായിരിക്കുന്നവനും വിശ്വ ഈശ്വ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ ഭരിക്കുന്നവൻ ആയിരിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ വിദ്യാ വിദ്യയെ ആശു എന്നിലേക്ക് പ്രയച്ച അയച്ചു തന്നാലും. ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യുക എനിക്ക് ഈ വിദ്യ. കാരണം ഒരാളിൽ നിന്ന് വിദ്യ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ വിദ്യ കൊടുക്കുന്നയാൾ അതിൽ യോഗ്യൻ ആയിരിക്കണം. അതുകൊണ്ട് ഭഗവാനെ നീ മാത്രമാണ് യഥാർത്ഥ യോഗ്യനായിരിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് ആ യോഗ്യതയുള്ള അങ്ങയിൽ നിന്നും എന്നിലേക്ക് വിദ്യയെ പകർന്നു തന്നാലും എന്നാണ് സാമാന്യമായിട്ട് ആ മന്ത്രത്തിന്റെ അർത്ഥം. ഞാൻ അത്രയും പറഞ്ഞങ്ങ് നിർത്തുകയാണ്, ഇനി പറഞ്ഞ സമയം കേറിക്കും. അതുകൊണ്ട് ഇതെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മള് ഈ മന്ത്രം 64 തവണ ആ 64 ദിവസത്തെ കണക്ക് ചെയ്ത് നമ്മൾ ആ മന്ത്രം ജപിക്കാൻ പോവുകയാണ്. അപ്പോ എല്ലാവരും അതിയമിക്കണം. ആദ്യം ആ നിലവിളക്കുകള് കൊടുത്തു. രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ. രണ്ടുപേരാ സൈഡിൽ നിന്ന് ഇവിടെ കത്തിച്ചു അപ്പൊ കൂട്ടിയിടിക്കില്ല. രാമ രാമ ഹരേ ഹരേ ഇരിക്കുന്ന അക്ഷരവും ചന്ദനവും പൂക്കളും ചേർത്ത് വെച്ചിരിക്കുന്ന ആ കൈകളിലേക്ക് ഏച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു
നിങ്ങൾ കൊണ്ടുവന്ന ആ പാത്രം ഗ്ലാസ്സിലെ വെള്ളത്തിൽ കിണ്ടിയാണെങ്കിൽ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ആ അക്ഷതവും തുളസിപ്പൂവും ആ ചന്ദനവും കൂടി ഇട്ടേ. അതുകൊണ്ട് നിങ്ങൾക്കാരാണോ നിങ്ങളുടെ മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ അധ്യാപകരാവാം, നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ആവാം, ഇല്ലെങ്കിൽ അക്ഷരം നിങ്ങൾക്ക് പകർന്നു തന്ന ആദ്യത്തെ ഗുരുവാകാം, ഇനി അതൊന്നുമില്ലാത്ത ഒരു സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ മഹാദേവനെ സ്മരിക്കുക. ഇനി അതുമല്ലാത്തവര് ലോക ഗുരുവായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക. ഒന്നോ രണ്ടോ പൂക്കൾ വലത് കൈയിൽ എടുക്കുക, തൊഴുതു പിടിച്ചുകൊണ്ട് ആരാണോ നിങ്ങളുടെ ഗുരുനാഥൻ എന്ന സങ്കല്പത്തിൽ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വിളക്കിന്റെ ചുവട്ടിൽ ആ പൂക്കൾ അർപ്പിക്കുക. വീണ്ടും ഇരുമ്പു ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക, ജപിക്കുക. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. അർപ്പിക്കുക. വീണ്ടും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ഈ പൂജയെ സ്വീകരിച്ച് തങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകണമേ എന്ന് ഭഗവാന്റെ രൂപം നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരണ്ട, ശ്രീകൃഷ്ണ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഭഗവാനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക, ജപിക്കുക. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അർപ്പിക്കുക. ഇനി നമ്മള് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. അർപ്പിക്കുക. വീണ്ടും മൂക്കിലെടുക്കുക. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ.
ओम क्लीम कृष्ण कृष्ण हरे कृष्ण सर्वज्ञ तवण ई विद्यागोपाल मंत्रार्चन समर्पिच्चु समर्पकन नी मंत्र चोल्लियप्पोल वाक्कुकल उपयोगिच्चु ശരീരത്തിലെ കൈകൾ അംഗങ്ങൾ ഉപയോഗിച്ചു മനസ്സ് ഉപയോഗിച്ചു ബുദ്ധി ഉപയോഗിച്ചു ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ പൂജയെ നമ്മൾ ചെയ്തത് പതില എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് ഈ പൂജ ഭഗവാൻ സ്വീകരിക്കണമേ എന്ന് ക്ഷമാപണം ചെയ്യുകയാണ് പൂക്കൾ എടുക്കുക ആ ക്ഷമാപണം ചെയ്തുകൊണ്ട് ആ പൂക്കൾ അർപ്പിക്കണം എടുക്കുക ചൊല്ലിത്തരുന്നത് ഏറ്റിയത് करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा अपराधं विहितमविहितं वा सर्वमेदक्षमस्व जय जय करुणाब्धे श्री कृष्ण परमात्मने अर्पिगे पूर्णाल पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओम शांति 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 अर्पिक्कुक वीण्डुम् एडुक्कुक एडुक्कुक। Thank you.